ഹായ് ഓൾ, ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സേമിയ വെച്ചിട്ട് പൊതുവേ മധുരമുള്ള കുറേ ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ബിരിയാണിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ ഇതിന് വൺ പാൻ ബിരിയാണി എന്നൊക്കെ പറയാം കേട്ടോ. ഈ ഒരു പാനിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ കൂടി ഒന്നും ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരുപാട് അങ്ങ് റോസ്റ്റ് ആവേണ്ടൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് 2 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയ ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അതേ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഇച്ചിരി മണൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗീക്ക് പകരം ഓയിലായാലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഗീ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കഷ്ണം ബേ ലീഫും പട്ട, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി സവാള 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചിയും, പിന്നെ 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഏകദേശം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടി മാത്രം ഇച്ചിരി മുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാലയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 1 പാക്കറ്റ് സേമിയയ്ക്ക് 1 കപ്പ് വെള്ളം മാത്രം മതിയാവും. ഒരുപാട് അങ്ങോട്ട് വെള്ളം ആവരുത്, അപ്പോൾ സേമിയ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മസാലയും സേമിയയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം. 1-5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, സേമിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് കൂടിപ്പോകാതിരിക്കാനാണ്. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടൊന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും, നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. തുടർന്നും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.